മട്ടാഞ്ചേരി സ്വദേശിനിയായ 21-കാരിയെ കാണാതായിട്ട് ആഴ്ചകൾ പിന്നിട്ടു. ചേറ്റൂർ സ്വദേശി കബീറിന്റെ മകളായ സുബീറ ഫർഹദിനെയാണ് മാർച്ച് 10 മുതൽ കാണാതായത്. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും സുബീറയുടെ തിരോധാനത്തിൽ ദുരൂഹത തുടരുകയാണ്. മലപ്പുറം വെട്ടിച്ചിറയിൽ ഡെന്റൽ ക്ലിനിക്കിലെ സഹായിയായിരുന്നു 21-കാരി സുബീറ ഫർഹദ്. വീട്ടിൽ നിന്ന് ജോലിക്കെന്ന് പറഞ്ഞു പോയ സുബീറയെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഇവരുടെ CCTV ദൃശ്യങ്ങൾ പരിസരത്തെ TVയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് എന്തു സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ജോലിക്ക് എത്താത്തതിൽ ക്ലിനിക്കിലെ ഡോക്ടർ വീട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത്. എല്ലാ ശ്രമങ്ങളും എല്ലാവരും നടത്തണം എന്നാണ് എല്ലാവരോടും ആയിട്ട് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് മകളെ കണ്ടെത്തണം, അതാണ് ഏറ്റവും വലിയ. പിന്നീട് ഞങ്ങൾ ഏകദേശം സമയങ്ങൾ ഇവിടെ കാണാൻ അന്വേഷിച്ചു. ഇനി എന്തെങ്കിലും അസ്വാഭാവികത ഇവിടെ എന്തെങ്കിലും വീഴിയ കാര്യങ്ങളാണെന്നുള്ള കണ്ടീഷനിലൊക്കെ അന്വേഷിച്ചു. അവിടെ നിന്നൊരു പിടുത്തം കിട്ടിയില്ല. പിന്നീട് ഞങ്ങൾ കുറച്ച് ജോലി കഴിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നീട് ഞങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചു. സുബീറയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആണ്. പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും ഫോൺ വിളി വിവരങ്ങളും പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. നാട്ടുകാരും ബന്ധുക്കളും പല രീതിയിൽ അന്വേഷണം നടത്തി. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ പോലീസിന്റെ ആദ്യത്തെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വിവരം കിട്ടാൻ നമുക്ക് നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ്. 20 ദിവസം പിന്നിടുമ്പോഴും മകളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തതിൽ കണ്ണീരോടെ കഴിയുകയാണ് ഈ കുടുംബം. News 18 വളാഞ്ചേരി. സ്വകാര്യ പാനീയ നിർമ്മാണ കമ്പനിയിൽ നിന്നുള്ള മലിനജലം കിണറിലേക്ക് ഒഴുകുന്നതായി പരാതി. തളിപ്പറമ്പ് ഇളയമ്പരംപാറ സ്വദേശിനിയാണ് പരാതിയുമായി ചപ്പാരപ്പടവ് പഞ്ചായത്തിനെ സമീപിച്ചത്. 17 വർഷം മുമ്പാണ് നളിനിയുടെ കുടുംബം ഇളമ്പേരംപാറയിൽ താമസം തുടങ്ങിയത്. സ്ഥലമെടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ കിണറും നിർമ്മിച്ചു. കൊടും വേനലിൽ പോലും ശുദ്ധജലം ലഭിച്ചിരുന്ന കിണർ അയൽവാസികൾക്ക് പോലും ആശ്രയമായിരുന്നു. 1 മാസം മുൻപ് കിണറ്റിലെ വെള്ളത്തിന് മുമ്പെങ്ങുമില്ലാത്ത ദുർഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി. ദിവസങ്ങൾ പിന്നിട്ടതോടെ നിറവും മാറി. ചുവന്ന നിറത്തിലുള്ള വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെയായി. ഇതോടെയാണ് നളിനി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയത്. കോരി എടുക്കുന്ന സമയത്ത് സ്മെല്ല് വന്നു. അപ്പൊ നോക്കി ഒരു 3-4 ദിവസം നോക്കി എന്നാന്ന് വെച്ചാ പിന്നെ ഭയങ്കര കൂടുതലായി സ്മെല്ല്. 22-ന് ഞാൻ സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്തു. 23-ാം തീയതി എല്ലാരും വന്ന് അവിടെ കമ്പനിയിൽ പോയിട്ട് എല്ലാം സംസാരിച്ചപ്പോൾ കക്കൂസിൻ്റെ ടാങ്കിയും കൂടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അവർ ടാങ്കി 2 ആഴ്ചത്തെ സമയം കൊടുക്കണം, അത് പുതുക്കി പണിതിട്ട് പിന്നെ കിണർ ക്ലിയർ ആക്കാം. പാനീയ നിർമ്മാണ കമ്പനിയിൽ നിന്നുള്ള മലിനജലമാണ് കിണറിലേക്ക് ഒഴുകിയെത്തുന്നതെന്നായിരുന്നു നളിനിയുടെ പരാതി. കമ്പനിയിൽ നിന്നും തുറന്നുവിട്ട മലിനജലം റോഡ് വഴി കിണറ്റിലെത്തിയതായും ഇവർ ആരോപിക്കുന്നു. കിണറിലെ വെള്ളം ഉപയോഗയോഗ്യമല്ലെന്ന പരിശോധനാ ഫലം പുറത്തുവന്നതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി കമ്പനി ഉടമയോട് വിശദീകരണം തേടി. തുടർന്ന് ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാമെന്ന ഉറപ്പും കമ്പനി ഉടമ നൽകി. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് കിണർ മലിനമായതോടെ കുടിവെള്ളത്തിനായി മറ്റിടങ്ങളിൽ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നളിനിയും കുടുംബവും. News 18 ആലക്കോട്. വേനൽ കടുത്തു. കടുത്ത ജലക്ഷാമത്തിന്റെ പിടിയിലാണ് ചാവക്കാട് കടപ്പുറം നിവാസികൾ. മാസത്തിലൊരിക്കൽ മാത്രമാണ് ഇവിടെ പൈപ്പുകളിൽ വെള്ളമെത്തുന്നത്. കടപ്പുറം പഞ്ചായത്തിന്റെ തെക്കേയറ്റത്തുള്ള സ്ഥലമാണ് മുനക്കക്കടവ്. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം. കിണർ കുഴിച്ചാലും മറ്റ് ജലസ്രോതസ്സുകളെ ആശ്രയിച്ചാലും ഉപ്പുവെള്ളം മാത്രമേ കിട്ടൂ. ഇവിടത്തെ 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ ലഭിക്കുന്ന വെള്ളമാണ്. മാസത്തിലൊരിക്കൽ മാത്രമാണ് പൈപ്പിലൂടെ വെള്ളം എത്തുന്നത് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കൂടാതെ വരുന്ന വെള്ളത്തിന് തീരെ ശക്തിയും ഉണ്ടാകില്ല. നിയമപരമല്ലാത്ത ജലമൂറ്റൽ വ്യാപകമാണെന്നും പരാതിയുണ്ട്. അധികാരികളോട് ഇപ്പോഴല്ലായിരിക്കും, മുൻപ് അത് കേടായി കിടന്നിരുന്നപ്പോൾ തുടങ്ങി പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോഴും ഞങ്ങൾ ഇത് പറഞ്ഞു, ഇവിടെ പൈപ്പ് പൊട്ടി കിടക്കണുണ്ട്, ഇത് ശരിയാക്കണമെന്നൊക്കെ അവരോടും പറഞ്ഞു. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുക്കാത്ത സ്ഥലങ്ങളില്ല, എന്നിട്ടും പരിഹാരമില്ല. ഇപ്പൊ 1 മാസം കഴിഞ്ഞാ ഞങ്ങൾക്ക് ഇതിൽ വെള്ളം വന്നത്. മിന്നാന്ന് ഇത്തിരി വെള്ളം വന്ന്, ഇനി ഇന്നലില്ല. ഉച്ചക്ക് വലിച്ചാണ് ഞങ്ങൾ ഈ വെള്ളം എടുക്കുന്നത്. ഉൾപ്രദേശങ്ങളിൽ പൈപ്പുകളിൽ വെള്ളം എത്തിയിട്ട് കാലങ്ങളായി. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് മുനക്കക്കടവ്. കുടിവെള്ളം ലഭിക്കാതെ ഏറെ കഷ്ടപ്പെടുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം. News 18 ചാവക്കാട്. വേനലിൽ കരിഞ്ഞുടങ്ങി ഹൈറേഞ്ചിലെ ഏലം മേഖല. ജലം ലഭ്യത കുറഞ്ഞതാണ് ഏലം പരിപാലനം പ്രതിസന്ധിയിലാകാൻ കാരണം.
മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഹൈറേഞ്ചിൽ കനത്ത ചൂടാണ്. വരൾച്ച രൂക്ഷമായതോടെ ചെറു അരുവികളും തോടുകളും വറ്റി വരണ്ടു. വരൾച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏലം കൃഷിയെയാണ്. ജലലഭ്യതയില്ലാതായതോടെ ഏലം പരിപാലനം പൂർണ്ണമായും നിലച്ചു. 30% തണലും തണുപ്പും ആവശ്യമായ ഏലത്തിനെ നനവെത്തിക്കുവാൻ കഴിയാത്തതിനാൽ കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങുന്ന സാഹചര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവും വില തകർച്ചയും അടക്കമുള്ള പ്രതിസന്ധി മറികടക്കാൻ പെടാപ്പാടുപെടുന്ന സമയത്താണ് വേനൽ ചൂടിൽ ഏലം പൂർണ്ണമായും കരിഞ്ഞുണങ്ങുന്നത്. എന്നിട്ട് ഈ വർഷം ഭയങ്കര വെയിലാണ്. നനയ്ക്കാൻ പോലെ വെള്ളമില്ല, ചെടികളൊക്കെ കരിഞ്ഞു പോവുക, കായ്ക്കും വിലയില്ല. കേന്ദ്രത്തിലുള്ളവർ എന്തെങ്കിലും സഹായിച്ചാൽ തന്നെ ഞങ്ങൾ രക്ഷപ്പെടണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റിയില്ല. കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ചെറുകിട കർഷകർ പച്ചനെറ്റുകൾ വാങ്ങി വലിച്ചു കെട്ടുന്നുണ്ടെങ്കിലും ഇതിനുവേണ്ടി വരുന്ന അധിക ചിലവ് കർഷകർക്ക് താങ്ങാൻ കഴിയുന്നില്ല. വേനൽക്കാല ഏലം പരിപാലനത്തിന് അടിയന്തര സർക്കാർ സഹായം ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. വേനൽ കടുത്തതോടെ വഴിയോരത്ത് ശീതളപാനീയ കച്ചവടവും പൊടിപൊടിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും പൊന്മുടിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെയും യാത്രക്കാരെയും പ്രതീക്ഷിച്ചാണ് നെടുമങ്ങാടും പരിസര പ്രദേശങ്ങളിലുമുള്ള ശീതളപാനീയ കച്ചവടം. പൊന്മുടിയിലേക്ക് ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. കടുത്ത ചൂടിൽ സഞ്ചാരികൾക്ക് ആശ്വാസമാകുകയാണ് വഴിയോരത്തെ ശീതളപാനീയങ്ങൾ. നെടുമങ്ങാട് വഴി പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ ഇത്തരത്തിൽ നിരവധി കച്ചവടക്കാരെ കാണാം. വേനൽ ചൂട് മറികടക്കാൻ നാടൻ ശീതളപാനീയങ്ങളാണ് വിൽക്കുന്നതെന്നും ഇതിന് ആവശ്യക്കാർ ഏറെയുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു. നമ്മുടെ സർവത്തെ ഇവിടെ പൊന്മുടിയിൽ പോകണവരൊക്കെ ഇവിടെ കഴിച്ചിട്ടാണ് പോണത്. കെമിക്കലൊന്നുമില്ല, പാലും ഞറണ്ടി സർവത്തിന്റെ മാത്രമേ ഉള്ളൂ. ഫുഡ് ലൈസൻസ് ഒക്കെ എടുക്കണം. ഫുഡ് ലൈസൻസ് നേരത്തെ എടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് ലൈസൻസ് കിട്ടിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിയത്. ചെറുതായിട്ട് ആദ്യം ഒന്ന് തുടങ്ങി നോക്കി, എങ്ങനെയാണ് മൂവിംഗ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് നല്ല രീതിയിൽ നല്ല ഫുഡ് കൊടുക്കാനുള്ള രീതിയിൽ കെമിക്കലൊന്നും ഞങ്ങൾ ചേർക്കുന്നില്ല. സർബത്തായിരുന്നു, അല്ല എല്ലാം വീട്ടിൽ തന്നെ കാച്ചുന്നതാണ്. കരിക്കും സംഭാരവും നറുനീണ്ടി സർബത്തും ഫ്രൂട്ട്സ് ബസ്സുകളും വെറൈറ്റി ഫ്ലേവറിലുള്ള സോഡയുമെല്ലാം ഇവിടുണ്ട്. നിരവധി പേരാണ് ഇവ വാങ്ങാനെത്തുന്നത്. യാത്രക്കാരുടെ ദാഹമകറ്റുന്നതിനൊപ്പം നല്ല വരുമാനമാർഗം കൂടിയാണിതെന്ന് കച്ചവടക്കാർ പറയുന്നു. ന്യൂസ് 18 പൊന്മുടി. ആറ്റിങ്ങൽ നഗരസഭാ അങ്കണത്തിലെ മാമ്പഴത്തിന് ആവശ്യക്കാരേറി. പലരും മാമ്പഴക്കുലകളിൽ പേരെഴുതിയ പ്ലക്കാർഡുകൾ തൂക്കി മാമ്പഴം ബുക്ക് ചെയ്തു തുടങ്ങി. കാൽനൂറ്റാണ്ടിലേറെയായി നഗരസഭാങ്കണത്തിൽ തണലേകുന്ന താളി ഇനത്തിൽപ്പെട്ട മാമ്പഴത്തിനാണ് ആവശ്യക്കാരേറിയത്. വർഷത്തിൽ 3 തവണ കായ്ഫലമുണ്ടാകുമെങ്കിലും മാമ്പഴമാകുന്നതിനു മുൻപേ ആളുകൾ മാങ്ങ തീർത്തിരിക്കും. എന്നാൽ ഇത്തവണ മാമ്പഴം ലഭിക്കുന്നതിന് കൗതുകരവും രസകരവുമായ സമ്പ്രദായമാണ് ജീവനക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മാമ്പഴക്കുലകളിലും ജീവനക്കാരുടെ പേരുകൾ രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകൾ തൂക്കിയിട്ടിരിക്കുന്നു. മാമ്പഴമായിട്ട് ഞങ്ങൾക്ക് കിട്ടാറില്ല. പക്ഷെ ഉണ്ണിമാങ്ങ ആകുമ്പോഴേ വരുന്ന ആൾക്കാരും ജീവനക്കാരും പറിച്ചു കൊണ്ടുപോകും. ഒരു വർഷത്തിൽ നിരവധി തവണ മാമ്പഴം ഉണ്ടാകുന്നതും മറ്റു മാവുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. ചിറകിന് പരിക്കേറ്റ് വീണ പ്രാവിന്റെ ജീവൻ രക്ഷിച്ച 2 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ആലക്കോട്ടെ താരങ്ങൾ. മാധവ്, വിവേക് എന്നീ വിദ്യാർത്ഥികളാണ് പരിക്കേറ്റ പ്രാവിന് രക്ഷകരായത്. ഒരാഴ്ച മുമ്പാണ് ആലക്കോട് വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും ചിറകിന് പരിക്കേറ്റ നിലയിൽ പ്രാവിനെ മാധവന് കിട്ടുന്നത്. വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു സംഭവം. കൊടുമ്പയിൽ പറക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു പ്രാവ്. തൊട്ടടുത്ത ടാപ്പിൽ നിന്നും വെള്ളമെടുത്ത് നൽകുന്നതിനിടെയാണ് ചിറകിലെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടത്. നേരെ വിവേകിന്റെ വീട്ടിലേക്ക് പോയി. പ്രാവുകളെ വളർത്തി പരിചയമുള്ള വിവേക് ഉടൻ പ്രാഥമിക ചികിത്സ നൽകി. രണ്ടുപേരും ചേർന്ന് ടൗണിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മുറിവുണക്കാനുള്ള മരുന്നെത്തിച്ചു. വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇത് വീണ് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ എടുത്തിട്ട് അതിന് ഇവന്റെ വീട്ടിൽ 4 പ്രാവുണ്ട്. അവന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് മരുന്നെല്ലാം വെച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പറക്കാനായി. ഇന്ന് പറത്തി വിട്ടു. 4 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം മുറിവ് പൂർണ്ണമായും ഭേദമായി. ധാന്യവും വെള്ളവും കൃത്യമായി കൊടുത്തതോടെ ആരോഗ്യത്തിലും പുരോഗതിയുണ്ടായി. പ്രാവിനെ പറത്തിവിടാൻ കുട്ടികൾ ബസ് സ്റ്റാൻഡിൽ എത്തിയതോടെയാണ് നാട്ടുകാർ കാര്യമറിയുന്നത്. മാധവ് ആലക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിലും വിവേക് ആലക്കോട് നിർമ്മല UP സ്കൂളിൽ 6ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. മിണ്ടാപ്രാണികളോട് കുട്ടികൾ കാണിച്ച കരുതലിൽ ഇവരെ നിരവധി പേരാണ് അഭിനന്ദിച്ചത്. ന്യൂസ് 18 ആലക്കോട്. അഭിഭാഷക വൃത്തിക്കൊപ്പം സ്വന്തം നാട്ടുകാർക്ക് ആംബുലൻസ് സേവനം നൽകി മാതൃകയാവുകയാണ് കോന്നി തണ്ണിത്തോട് സ്വദേശി അഡ്വക്കേറ്റ് പ്രിൻസ് P. തോമസ്. നിർധനരായ രോഗികൾക്ക് പ്രിൻസിന്റെ ആംബുലൻസ് സർവീസ് വലിയൊരു ആശ്വാസമാണ്. തണ്ണിത്തോട്ടെ നിർധനരായ രോഗികൾക്കായാണ് അഭിഭാഷകനായ പ്രിൻസ് P. തോമസ് ആംബുലൻസ് സർവീസ് നടത്തുന്നത്. ആംബുലൻസ് ഇല്ലാതെ ആശുപത്രിയിലെത്താൻ ബുദ്ധിമുട്ടുന്ന തന്റെ നാട്ടുകാരായ രോഗികളെ സഹായിക്കുകയാണ് ലക്ഷ്യം. കോടതിയിലെ തിരക്കിട്ട ജോലികൾക്കിടയിലും രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ
ആംബുലൻസുമായി പ്രിൻസ് ഓടിയെത്തും. ആശുപത്രി സേവനം പോലും ലഭിക്കാത്ത ഒരു സ്ഥലമാണ്, കർഷകരും കർഷക തൊഴിലാളികളും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നാടിന് എനിക്കെന്ത് സേവനം ചെയ്യാൻ പറ്റും, സാധാരണക്കാരെ സഹായിക്കാൻ എന്നിൽ കഴിയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരാശയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യമാണ് ഈ ആംബുലൻസ് സർവീസ് എന്ന ഈ സംഭവം. യാത്രാക്ലേശം രൂക്ഷമായ പ്രദേശത്തെ രോഗികൾക്ക് പ്രിൻസിന്റെ ആംബുലൻസ് സർവീസ് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പഠനകാലത്തെ കഷ്ടപ്പാടുകളും ജീവിതാനുഭവവുമാണ് സാധാരണക്കാരെ സഹായിക്കാൻ ഈ അഭിഭാഷകന് പ്രേരണയാകുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. വയനാട് മാനന്തവാടി മുതിരേരിയിൽ സാമൂഹ്യ വിരുദ്ധർ കൃഷിയിടങ്ങളിലെ വാഴ വെട്ടി നശിപ്പിച്ചതായി പരാതി. മുതിരേരിയിലെ മോളേക്കുന്നൽ ഷാജിയുടെ 30 വാഴകളാണ് അജ്ഞാതർ വെട്ടി നശിപ്പിച്ചത്. രാവിലെയാണ് വാഴകൾ ചെരിഞ്ഞത് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഴകൾ വെട്ടി നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ഗുരുവായൂർ കപ്പിയൂരിലെ വനിതകൾക്ക് സൗജന്യമായി യോഗ പരിശീലിക്കാം. തൃശൂർ ജില്ലാ യോഗ അസോസിയേഷനുമായി സഹകരിച്ച് സ്മിത ഗിരീഷാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. വാർഡിലെ ഒരു വീട്ടിലെ ഒരു വനിതാംഗത്തെയാണ് പരിശീലന പദ്ധതിയിൽ ചേർക്കുക. തുടക്കമെന്ന നിലയിൽ 20 പേർക്കാണ് പരിശീലനം നൽകുന്നത്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 34 വാർഡിൽ യോഗ ഫുൾ യോഗ വാർഡ് ആക്കണമെന്നത് ഞങ്ങളുടെ മുൻ കൗൺസിലറായ ബഷീർ പൂക്കോടിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഈ യോഗ ക്ലാസ്. മുൻ കൗൺസിലർ ബഷീർ പൂക്കോടാണ് കോർഡിനേറ്റർ. നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലോക്ക്ഡൗണിനൊക്കെ മുമ്പ്, അതായത് കൊറോണയ്ക്കൊക്കെ മുൻപ് നമ്മൾ ആസൂത്രണം ചെയ്തതായിരുന്നു. പക്ഷേ അതിനുശേഷം കൊറോണ വന്നപ്പോൾ കുറച്ച് കാലഘട്ടം ഇങ്ങനെ നീണ്ടുപോയി. എന്തായാലും ഇപ്പോൾ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുന്ന ഒരു ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. പരിശീലനം നേടുന്ന സ്ത്രീകൾ വീട്ടിലെ മറ്റംഗങ്ങളെ പരിശീലിപ്പിക്കും. ഇതുവഴി വാർഡിലെ മുഴുവൻ പേരും യോഗ പരിശീലനം നേടും വിധമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് 18 ഗുരുവായൂർ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി കാണാം വോട്ടംഗം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച കല്യാശ്ശേരിയിൽ ആധിപത്യം തുടരുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. അതേസമയം കല്യാശ്ശേരിയിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. മണ്ഡലത്തിൽ മികച്ച പ്രകടനം ഉറപ്പാക്കുകയാണ് BJP. കഴിഞ്ഞ തവണ TV രാജേഷ് 42,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കല്യാശ്ശേരി ഇടതു കോട്ടയായി തന്നെ തുടരും എന്ന പ്രതീക്ഷയിലാണ് LDF. ഇടതുപക്ഷം ഭൂരിപക്ഷം ഉയർത്തുമെന്ന് സ്ഥാനാർത്ഥി M. വിജയൻ. പ്രചരണ പരിപാടികളിൽ ലഭിക്കുന്ന അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അത്രയും ഭൂരിപക്ഷത്തിൽ അതിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മണ്ഡലം രാഷ്ട്രീയമായ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് UDF സ്ഥാനാർത്ഥിയായ ബ്രിജേഷ് കുമാറിന്റെ അവകാശവാദം. ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. ജനങ്ങളുടെ വികാരം ഇത്തവണ ഈ മണ്ഡലത്തിൽ ഒരു മാറ്റം വേണമെന്ന് തന്നെയാണ്. ആ മാറ്റത്തിനായിരിക്കും ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ വോട്ടാകുമെന്നാണ് NDA സ്ഥാനാർത്ഥിയായ അരുൺ കൈതപ്പുറത്തിന്റെ പ്രതീക്ഷ. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നൊരു ഉറപ്പ് തന്നെയാണ് എല്ലാവരെ കാണുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഈ കേന്ദ്ര പദ്ധതികളാണെന്ന് പരിപൂർണമായ വിശ്വാസം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ മണ്ഡലത്തിൽ 3 പ്രചാരണം കടുപ്പിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനു ഭരത്, News 18, കണ്ണൂർ. അസാധ്യമെന്ന് കരുതുന്നത് സാധ്യമാക്കുന്ന കലയാണ് രാഷ്ട്രീയമെന്നും മലപ്പുറത്ത് അട്ടിമറി ജയമുണ്ടാകുമെന്നും LDFന്റെ മലപ്പുറത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി VP സാനു. മികച്ച ഭൂരിപക്ഷം കിട്ടുമെന്ന് UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി. സ്വീകാര്യത വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി AP അബ്ദുള്ളക്കുട്ടി. അവസാന ലാപ്പിലെത്തുമ്പോൾ മലപ്പുറത്തെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുകയാണ്.
ബി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന പ്രചരണം ആളുകൾ തിരസ്കരിച്ചുവെന്ന് അബ്ദുൾ സമസമദാനി പറയുന്നു. ഭൂരിപക്ഷത്തെപ്പറ്റി പറയാനില്ല, മികച്ച വിജയം മണ്ഡലത്തിൽ യു ഡി എഫ് ആവർത്തിക്കും, അദ്ദേഹം വ്യക്തമാക്കി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ വേണ്ട സമയത്ത് മുന്നണി തീരുമാനിച്ച് പാർട്ടി തീരുമാനിച്ച് അങ്ങോട്ട് പോയി. ഇവിടെ വേണമെന്നിപ്പോ മുന്നണിക്കും പാർട്ടിക്ക് തോന്നി. ഇപ്പൊ നേമത്തത ശ്രീ മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. ഇതിനു മുമ്പ് ലീഗിന്റെ നേതാക്കൾ സി എച്ച് മുഹമ്മദ് വയ സാഹിബിനെ പോലുള്ളവർ ഇവിടെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ഒക്കെ ആയത് അതിന്റെ ഇടയിൽ ഡൽഹിയിൽ പോയി എം പി ആയി വന്നിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലാണ് ആ പോരാട്ടം തന്നെയാണ് അദ്ദേഹം എപ്പോഴും തുടരുന്നത്. ഇക്കുറി ജയത്തിൽ കുറഞ്ഞ ഒന്നും മുന്നിലില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി സാനു. അസാധ്യമെന്ന ഒന്നില്ല, കെട്ടിവെച്ച തെരഞ്ഞെടുപ്പ് എന്ന ജനവികാരം അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ടായി മാറും. അസാധ്യം എന്ന് പറയുന്ന സാധനമില്ല, എല്ലാം സാധ്യമാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന കലയാണ് രാഷ്ട്രീയം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും സംഭവിക്കും, മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അംസാക്കാവിടെ മത്സരിച്ചപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിലും സ്വീകാര്യതയാണ് പ്രചരണ രംഗത്ത് ലഭിക്കുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എ പി അബ്ദുള്ളക്കുട്ടി. വോട്ട് കൂട്ടാനല്ല, ജയിക്കാനാണ് മത്സരം. കൂടുതൽ ആവേശവും പ്രവർത്തകരുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മലപ്പുറം നിയോജകമണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥി പര്യടനം ഞങ്ങളുടേതായിരുന്നു. കൂടുതൽ സ്വീകരണ കേന്ദ്രങ്ങളിലെ ജനങ്ങളുടെ പങ്കാളിത്തം. 260,153 എന്ന ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് 2019 പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തു നിന്നും ലോക്സഭയിലെത്തിയത്. ഇത് മറികടക്കുക എളുപ്പമല്ലെങ്കിലും കണക്കിലെ ഏറ്റക്കുറച്ചിലുകൾ പോലും ഇത്തവണ മുസ്ലിം ലീഗിന് നിർണായകമാണ്. ന്യൂസ് 18 മലപ്പുറം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നെന്മാറയിലെ പോരാട്ടത്തിന് ആവേശമേറുന്നു. രണ്ടാം വിജയം തേടി സി പി എം സ്ഥാനാർത്ഥി കെ ബാബു ജനവിധി തേടുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സി എം പി നേതാവായ സി എൻ വിജയകൃഷ്ണൻ അട്ടിമറി വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ്. നെന്മാറ ഇത്തവണയും ചുവക്കുമെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബു പറയുന്നത്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്താത്ത ഒരു മേഖലയും ഇവിടെയില്ലെന്നും അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിനിറങ്ങുന്ന തനിക്ക് ജനങ്ങൾ പിന്തുണ നൽകുമെന്നുമാണ് കെ ബാബുവിന്റെ ഉറച്ച വിശ്വാസം. വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം കാണുന്ന ആൾക്കൂട്ടം അതിന് തെളിവാണെന്ന് കെ ബാബു പറയുന്നു. ആളുകൾ പ്രതീക്ഷിക്കുന്ന അവർക്ക് അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ആരാ ഉള്ളത്? അതാണ് അവർക്കിടയിൽ നിന്ന് പോലും, യു ഡി എഫിനിടയിൽ നിന്ന് പോലും, അതുപോലെ തന്നെ എൻ ഡി എ മുന്നണിക്കകത്തു നിന്ന് പോലും നല്ല പിന്തുണ ഇപ്പോഴുണ്ട്, ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നല്ല പ്രതീക്ഷയാണ്. സി എം പി നേതാവ് സി എൻ വിജയകൃഷ്ണനാണ് നെന്മാറയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിലും 2011 സി എം പി നേതാവായിരുന്ന എം വി രാഘവനാണ് മത്സരിച്ചത്. എം വി രാഘവൻ പരാജയപ്പെട്ട നെന്മാറയിൽ അട്ടിമറി വിജയം നേടുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സി എൻ വിജയകൃഷ്ണന്റെ ലക്ഷ്യം. യു ഡി എഫ് ഒറ്റക്കെട്ട, യു ഡി എഫ് മാത്രമല്ല, നിഷ്പക്ഷ ഉള്ള ആളുകൾ മുഴുവൻ വളരെ ആവേശത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് അമ്മമാർ, സ്ത്രീകൾ, അവരൊക്കെ സ്നേഹം കാണുമ്പം എന്തായാലും ഞാൻ ജയിച്ചു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ അനുരാഗും പ്രതീക്ഷയിലാണ്. ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിജി നടപ്പിലാക്കുമ്പോൾ ആ സ്വപ്നം കേരളത്തിലും യാഥാർത്ഥ്യമാവണം എന്ന് വോട്ടർമാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിക്കാറായതോടെ പരമാവധി വോട്ടർമാരെ കാണാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ന്യൂസ് 18 പാലക്കാട്. കോതമംഗലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. നങ്ങേലിപ്പടി ഇളം പ്രഭാഗങ്ങളിലായാണ് കൂടുതലും ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളും നശിപ്പിച്ചത്. രാത്രിയുടെ മറവിൽ എൽ ഡി എഫ് പ്രവർത്തകരാണ് പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതെന്ന് യു ഡി എഫ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി കോതമംഗലം പോലീസിൽ പരാതി നൽകി. പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. പരാജയ ഭീതി മൂലമാണ് എൽ ഡി എഫ് പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുന്നതെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു. വള്ളക്കുന്ന് മണ്ഡലത്തിൽ രണ്ടാം തവണയും ജയം നേടാമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ജയം കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിൽ ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബും ജില്ലയിൽ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലത്തിൽ നിർണായക ശക്തിയാകുമെന്ന കണക്കുകൂട്ടലിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പീതാംബരൻ പാലാട്ടും പ്രചാരണ രംഗത്ത് സജീവമാണ്.
കഴിഞ്ഞ തവണ നേടിയ 12,610 വോട്ടിന്റെ ഭൂരിപക്ഷം ഉയർത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചാണ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പ്രചരണം നടത്തുന്നത്. ലീഗിന് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലത്തിൽ ഹമീദ് മാസ്റ്റർ ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത് 5 വർഷത്തെ വികസന നേട്ടങ്ങൾ. തികഞ്ഞ പ്രതീക്ഷയാണ്, ഒരു യാതൊരു ആശങ്കയുമില്ല. ഭൂരിപക്ഷം എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തനമാണ് ചാലഞ്ച്. അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരൻ എന്ന പരിഗണന വോട്ടർമാർ നൽകുമെന്ന പ്രതീക്ഷയിലാണ് INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. കടുത്ത മത്സരമാണ്, ജയം അസാധ്യമല്ല. AP അബ്ദുൽ വഹാബ് പറയുന്നു, മണ്ഡലത്തിലെ വികസനം രടിപ്പും LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രചരണ വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാവണം ജനപ്രതിനിധി എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് എന്റെ വിജയ പ്രതീക്ഷയും. കഴിഞ്ഞ തവണ BJP ജില്ലയിൽ ഏറ്റവും അധികം വോട്ട് നേടിയ മണ്ഡലമാണ് വള്ളിക്കുന്ന്. 22,887 വോട്ടാണ് ജനചന്ദ്രൻ മാസ്റ്റർക്ക് ലഭിച്ചത്. ഇത്തവണ ഇതിലുമേറെ വോട്ട് നേടി നിർണായക ശക്തിയാകാനാണ് BJP സ്ഥാനാർത്ഥി പീതാംബരൻ പാലാട്ടിന്റെ ഉദ്യമം. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ഈ നാട്ടിൽ കുറേ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് അത് ഒരു പ്രതീക്ഷയാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ. UDFലും ലീഗിലും ഭിന്നത ഉണ്ടെന്നും ഇത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്നും LDF കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ ലീഗ് കോട്ടയിളക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ. News 18 മലപ്പുറം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വോട്ടർമാർക്കിടയിൽ പരിചിതമാക്കുക വലിയ വെല്ലുവിളിയാണ്. ഇതിന് പരിഹാരം കണ്ടെത്താൻ വേറിട്ട വഴി തേടിയിരിക്കുകയാണ് എറണാകുളത്തെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാജി ജോർജ്. എറണാകുളം മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാജി ജോർജിന്റെ ചിഹ്നം ഫുട്ബോളാണ്. കമന്ററി മാതൃകയിലല്ലാതെ നന്നായി ഫുട്ബോൾ ചിഹ്നത്തിന് വേണ്ടി വോട്ട് തേടാനാകില്ല. തീർന്നില്ല. ഫുട്ബോളുമായി മണ്ഡലത്തിലൂടെ കളിക്കാരുടെ പ്രയാണവും ആരംഭിച്ചു. ഫുട്ബോൾ യാത്രയെക്കുറിച്ച് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് ഇതാണ്. വിവിധ തലങ്ങളിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നില്ലെന്നും ഞാൻ ശ്രദ്ധേയനാണ്. ഇത് എന്റെ സുഹൃത്തുക്കൾ മുന്നോട്ട് വെച്ച ആശയമാണ്, അപ്പോൾ അതിനോട് ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഫുട്ബോൾ താരങ്ങളായ CK ജാഫർ, PP തോബിയാസ് എന്നിവർ ഫുട്ബോൾ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്ഥാനാർത്ഥിയുടെ മകൻ തേജൻ ഷാജിയും സഹ ഫുട്ബോൾ കളിക്കാരുമാണ് യാത്ര നടത്തുന്നത്. News 18 തിരുവനന്തപുരം. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഇക്കുറി പോരാട്ടം പരിചയ സമ്പന്നതയും യുവത്വവും തമ്മിലാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിനപ്പുറം പ്രാദേശിക വികസനമാണ് ഇവിടുത്തെ പ്രധാന ചർച്ച. സിറ്റിംഗ് MLA കോൺഗ്രസിലെ റോജി എം ജോൺ പിന്നെയും ജനവിധി തേടുമ്പോൾ മുൻമന്ത്രിയും ജനതാദൾ S നേതാവുമായ ജോസ് തെറ്റയിൽ LDFനായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പ്രമുഖ അഭിഭാഷകനും BJP നേതാവുമായ KV സാബുവാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ താൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് റോജി എം ജോൺ വോട്ട് തേടുന്നത്. പ്രതിപക്ഷ MLA എന്ന നിലയിൽ തനിക്ക് നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെന്നും റോജി പറയുന്നു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ, കാരണം കോവിഡിന്റെ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററൊക്കെ പ്രവർത്തനം നടന്ന അങ്കമാലി കറൂറ്റി അഡ്ലക്സ് കേന്ദ്രീകരിച്ചും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അതേ പ്രോജക്റ്റ് നമ്മൾ വീണ്ടും അത് സമർപ്പിച്ച് ഒടുവിൽ ഗവൺമെന്റിൽ എത്തിക്കഴിയുമ്പോൾ അവിടുന്ന് അത് വെട്ടിക്കളഞ്ഞ് മറ്റ് ഭരണപക്ഷ MLA മണ്ഡലങ്ങളിലേക്ക് കൊടുക്കുന്ന സാഹചര്യമാണ്. നാട്ടുകാരൻ എന്ന പ്രതീക്ഷയോടെയാണ് ജോസ് തെറ്റയിൽ വീണ്ടും എത്തുന്നത്. മണ്ഡലത്തിൽ പോസ്റ്റർ വിപ്ലവം മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്നും ജോസ് തെറ്റയിൽ ആരോപിക്കുന്നു. ഇതിപ്പോൾ എല്ലാ വികസനവും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഫ്ലക്സുകളും കാണുന്നു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച നേട്ടം ഇത്തവണ ഉണ്ടാകുമെന്നാണ് NDAയുടെ വിശ്വാസം. ഇരുമുന്നണികളും അങ്കമാലിയിലെ ജനങ്ങളെ ചതിക്കുകയായിരുന്നുവെന്നാണ് സാബുവിന്റെ കുറ്റപ്പെടുത്തൽ. പല ഭാഗങ്ങളിലും BJPയിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും അതുപോലെ കോൺഗ്രസിൽ നിന്നും എത്രയോ ആളുകൾ വരുന്നു. അതാണ് ഞങ്ങൾ ശക്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഈ കേരളത്തിലെ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. എറണാകുളം ജില്ലയുടെ അതിർത്തി മണ്ഡലമാണ് അങ്കമാലി. ഇക്കുറി അങ്കമാലിയിൽ പതിവിലും വാശിയേറിയ മത്സരം നടക്കുന്നു. മണ്ഡലം ഏത് വിധേനയും നിലനിർത്താൻ റോജി എം ജോണും അതോടൊപ്പം തന്നെ തന്റെ സജീവ രാഷ്ട്രീയത്തിലേക്ക് നിലനിൽപ്പിലേക്ക് തിരിച്ചുവരാനായിട്ട് ജോസ് തെറ്റേലും ശ്രമിക്കുമ്പോൾ അഡ്വക്കേറ്റ് KV സാബുവിലൂടെ വലിയൊരു മത്സരത്തിനാണ് NDA തുടക്കമിടുന്നത്. അങ്കമാലിയിൽ നിന്നും ക്യാമറമാൻ മനോജിനൊപ്പം ജാനിപോൾ. News 18 നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.